ഇതെന്താ ഇത്? ഇതിനുള്ളിൽ നീ എങ്ങനെ വന്നു? മേട്രൻ പുറത്തു പോയിരിക്കുക. അവരാ റൂം തുറന്നത്. ഇത് പുതിയ റൂംമേറ്റ് സിന്ധു. വിമൻസ് കോളേജിൽ പി ഡി സിക്ക് പഠിക്കുക. കോളേജ് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇത് സോഫിയ. വളരെ നാളായി ഇവിടെ താമസിക്കുന്നത്. ഇനി നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും, ഞാൻ പോട്ടെ. ഇരിക്കൂ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേച്ചിയും ചേട്ടനും. രണ്ടുപേർക്കും ജോലിയുണ്ടോ? ഉവ്വ്, രണ്ടുപേരും ബാങ്കിലാ. ചേച്ചിക്ക് എവിടെ ജോലി? ഞാൻ ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റാ. പിന്നെ എന്നെ ചേച്ചിന്നൊന്നും വിളിക്കണ്ട കേട്ടോ, വെറുതെ പേര് വിളിച്ചാ മതി. എനിക്ക് കോളേജിൽ പോണം. ആഹാ, ഇത്ര ലേറ്റ് ആയിട്ടാണോ കോളേജിൽ പോകുന്നത്? ഇന്ന് ഫസ്റ്റ് പീരീഡ് ഇല്ല. ആ, അത് ശരി. പക്ഷേ എല്ലാ ദിവസവും 10:30 മുതൽ 12 മണി വരെ ഞാൻ ഇത് പൂട്ടിയിട്ട് കിടന്നുറങ്ങും. ആ സമയത്ത് ആര് വിളിച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. അയ്യോ, ആ സമയത്ത് പുറത്തേക്കൊന്ന് പോണെങ്കിലോ? ആ, എന്നൊക്കെയാണ് ലേറ്റ് ആയി പോകേണ്ടതെന്ന് എന്നെ നേരത്തെ അറിയിച്ചാൽ. അപ്പോഴൊരു കാര്യം ചെയ്യാം, എന്റെ ടൈം ടേബിൾ ദാമുന്റെ കയ്യിൽ തന്നേക്കാം. സരോജനമ്മേ. എന്താ മാഡം? ദാമു, മേട്രം വിളിക്കുന്നു. എന്തിനാ വിളിപ്പിച്ചതാവോ? ഈ വക ഏർപ്പാടൊന്നും ഇവിടെ വേണ്ട, മനസ്സിലായല്ലോ. താരാട്ടിന്റെ കാസറ്റ് ഉണ്ടോ? എന്തോ താരാട്ടിന്റെ കാസറ്റ് ഉണ്ടോ? ഒന്ന് യോ, കാസറ്റ് ഇല്ല, വേണേ പാടിത്തരാം. എന്ത്? താരാട്ട് വേണേ പാടിത്തരാം. പിന്നെ സ്നേഹപ്രവാഹം ഉണ്ട്, വേണോ? ഉഗ്രൻ അഭിനയമായിരുന്നു. സത്യം പറഞ്ഞാൽ നോട്ടം കണ്ടപ്പോഴേ ഞാൻ പേടിച്ചുപോയി. ഇന്നെങ്കിലും എനിക്ക് ജോലിക്ക് പോണം. എന്ത് ജോലി? ഇന്ന് ലീവ് എടുത്തേ? അത് വേണ്ട, രണ്ടു ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഇന്നെങ്കിലും ചെന്നില്ലെങ്കിൽ മാനേജർ ബഹളം ഉണ്ടാക്കും. ശരി, മാനേജർ ബഹളം ഉണ്ടാക്കും, കൊണ്ടുവിട്ടേക്കാം. രണ്ടു മൂന്ന് ദിവസമല്ലേ കണ്ടിട്ട്, അതുകൊണ്ടാ. സിന്ധുവിന്റെ കാര്യം പെട്ടെന്ന് ഓർത്തുപോയി. ആദ്യമായിട്ട് അവള് ഒരു അന്യ സ്ഥലത്ത് അന്തി ഉറങ്ങുന്നു. സുലുനല്ലായിരുന്നു നിർബന്ധം അവളെ പെട്ടെന്ന് ഹോസ്റ്റലിലാക്കാൻ. പിന്നെ അവിവാഹം കാണിച്ച വേറെന്ത് ചെയ്യാനാ? ശിക്ഷിച്ചിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? രണ്ടിലേതെങ്കിലും ഒന്നുപോലെ. Mm-hmm.
എന്താ ഓർത്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. കുട്ടിക്ക് ഇവിടെ ഒന്നിനൊരു കുറവുണ്ടാവില്ല കേട്ടോ. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. നല്ല മുടി, സോ സ്വീറ്റ്. നല്ല കവിള, ഓ സ്വീറ്റ് ലിപ്സ്. ആ വൃത്തിയേട്ട സ്ത്രീയെ എന്തിനാ ഇവിടെ കയറ്റിയത്? ഞാൻ അവര് വർത്തമാനം പറയാൻ വന്നതാ. അവരുമായിട്ടുള്ള കമ്പനി ഒന്നും വേണ്ട കേട്ടോ. അവരെന്താ? സോഫിയ വന്നോടൻ പെട്ടെന്ന് പോയേ. നിങ്ങൾ തമ്മിൽ പിണക്കമാണോ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ എന്തിനാ കുറ്റം പറയുന്നത്? ഇതൊന്നും നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അറിയാതിരിക്കുക നല്ലത്. അത് വേണ്ടായിരുന്നു. പറിച്ചു കളയാനല്ല ഈ പൂക്കളും ചെടികളും ഞാൻ വളർത്തുന്നത്. കാലത്ത് വിരിഞ്ഞ് വൈകിട്ട് വാടുന്ന ആ പൂവിനെ ആ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ അനുവദിച്ചൂടെ? സാരല്ലേ, ഏതായാലും പറിച്ചു പോയില്ലേ, ഇനി കളയണ്ട. സിന്ധു, ഇന്നെന്താ പൂ പറിക്കുന്നില്ലേ? കാലത്ത് വിരിഞ്ഞ് വൈകിട്ട് വാടുന്ന ഈ പൂക്കൾ ഒരു ദിവസം തികച്ചവിടെ നിന്നോട്ടെ. സിന്ധു, സിന്ധു, ജീവിതത്തിൽ ആദ്യമായാണ് ഈ പൂക്കളെ പോലെ പരിശുദ്ധിയും നിഷ്കളങ്കതയുമുള്ള ഒരു കുട്ടിയെ ഞാൻ കാണുന്നത്. മുള്ളുള്ള ഈ ചെടിയിൽ നിൽക്കുന്നതിനേക്കാൾ ഭംഗിയുണ്ടാകും ഇത് സിന്ധുവിന്റെ മുടിയിൽ ചൂടുമ്പോൾ. ഇതാ